ഹായ് നമസ്കാരം, ദാസേട്ടനാണ് തൃശ്ശൂർന്ന്. കേട്ടില്ലേ വാർത്തകളൊക്കെ നിങ്ങൾ കേട്ടില്ലേ? ഭയങ്കര വാർത്തകളാട്ടെ കേട്ടുകൊണ്ടിരിക്കുന്നത്, ഞെട്ടിത്തരിക്കുന്ന വാർത്തകളാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പോ എന്തുണ്ടായി? ദിലീപ് വിഷയത്തില് സിദ്ദിഖ് നാദൃഷ, ചങ്ക് നാദൃഷ, ദിലീപിന്റെ ചങ്ക് നാദൃഷ, അതുപോലെ ബിന്ദു പണിക്കരി, ഭാമ, ഇടവേള ബാബു, ഇവരൊക്കെ കോടതിയിൽ മാറ്റി മൊഴി മാറ്റി പറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ദിലീപിൻ്റെ കാര്യം അധോഗതിയിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അതൊരു വിഷയം. ഇതുകൂടാതെ ജയസൂര്യ, നമ്മളൊക്കെ വളരെ പെർഫെക്റ്റാന്ന് വിചാരിച്ചിരുന്ന ജയസൂര്യക്ക് ഇപ്പോൾ നേരെ അറ്റാക്ക് വന്നിരിക്കുകയാണ്. അതേപോലെ തന്നെ സംവിധായകനായിട്ടുള്ള പ്രകാശ്, വി കെ പ്രകാശ്, അതുപോലെ തുളസിദാസ്, ഇനി ആരൊക്കെ ഇതിൽ പെടാൻ പോണ്, സുധീഷ്, മാമുക്കോയ, മരിച്ചുപോയ മാമുക്കോയ, ലോകത്തിലെല്ലാം ബാബുരാജ്, ഇവരൊക്കെ പേരിൽ ഓരോ പ്രശ്നം. അതിൽ നല്ലതുണ്ട് പൊട്ടിയുണ്ട് കേട്ടോ, എല്ലാതും നമ്മൾ കറക്റ്റാന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അപ്പം മിന്നു എന്ന് പറഞ്ഞിട്ടൊരു ലേഡി ഉണ്ട്, ഭൂലോക പടക്കമാണ്, ഷുട്ട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 56 നിലയായിട്ട് വീഴുന്ന സാധനമാണ്. അവളൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത്. അവൾക്ക് ഒരു ഗതിയും പരഗതി ഇല്ലാണ്ട് കിടന്ന് നടന്നിരുന്നതാണ്. തമിഴിൽ പോയി മലയാളത്തിൽ പോയി 56 പ്രാവശ്യം പേര് മാറ്റി മിന്നു എന്ന് പറഞ്ഞിട്ട്. ആ ലേഡി 56 പ്രാവശ്യം പേര് മാറ്റിയിട്ടുണ്ട്, നമുക്കറിയാം എന്നും പേര് മാറ്റുന്ന പെണ്ണ. അവൾ അഭിനയിച്ചിട്ടുള്ള സിനിമകൾ ഇതേപോലത്തെ സിനിമകളാണ്, തമിഴ് സിനിമ, അതിലങ്ങനത്തെ ഓരോ അത്രയും ചപ്പട്ടകളും ഇതിൽ കിടന്ന് കളിക്കുന്നുണ്ട്. ഞാൻ അങ്ങനെ പറയുന്നത് ഈ ഭാഷയിൽ തന്നെ പറയാട്ടോ, അല്ലെങ്കിൽ നമ്മൾ ശരിക്കും കൃത്യമായി നമ്മൾ എന്താ പറയുക, സംസാര ശൈലിയിൽ കൃത്യമായിട്ടൊക്കെ പറയുകയാണെങ്കിൽ അതിനൊരു രസമല്ലേ. നമ്മുടെ തൃശ്ശൂർ ഭാഷയിൽ തന്നെ പറയണം. അപ്പോൾ മലയാള സിനിമ ആരും ഇട്ടെടുക്കാതില്ലാത്തൊരവസ്ഥയാണ്, നമുക്ക് അറിയാമായിരുന്നില്ല. അതും അതുകൊണ്ട് തന്നെയാണ് നമ്മളൊക്കെ സിനിമയിൽ അഭിനയിക്കാൻ പോകാൻ വെച്ചത്. നമുക്ക് ഇതുപോലെ വേറെ നൂലാമല ഇപ്പോൾ ആരെ വേണേ, എത്ര നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ആളുകളായാലും ഇന്ന് ഏതെങ്കിലും പെണ്ണ് വിചാരിച്ച് കഴിഞ്ഞാൽ തകർക്കാൻ പറ്റും. ഇപ്പം എല്ലായിടത്തും ഞാൻ പറയുകയാണെങ്കിൽ ഇത് എന്താ പറയുക, ഇതിൻ്റെയൊക്കെ പിന്നെ എന്താ പറയുക, പെണ്ണുങ്ങൾ തന്നെയാണ്, സ്ത്രീകൾ തന്നെയാണ് ഇതിൻ്റെ ഏറ്റവും വലിയ ശാപം എന്ന് പറയുന്നത്. സ്ത്രീകൾക്ക് സ്ത്രീകളാണ് ശാപം എന്ന് പറഞ്ഞ പോലെ, സ്ത്രീകളെ വെച്ച് ഉപയോഗിക്കുന്നവർ, അവരമ്മമാർ, ഇവരൊക്കെയാണ്. അപ്പോൾ ഇന്നിങ്ങനെ ഒരു വിഷയം വന്ന സമയത്താണ്, അല്ലെങ്കിൽ ഇത്ര നാൾ ഇവർ ഇവിടെ എവിടെയായിരുന്നു, ഇങ്ങനെ ഒരു വിഷയം വന്ന സമയത്ത് ഇപ്പോൾ അവർക്ക് കുറച്ച് പേരെടുക്കണം. അപ്പോൾ ആ പേരെടുക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ സംഭവങ്ങൾ പുറത്തു വരുന്നൊരു അവസ്ഥയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ പോവുകയാണെങ്കിൽ സിനിമയിൽ ഒക്കെയും പിടിച്ച് ജയിലിടേണ്ടത്, അല്ലെങ്കിൽ എന്തെങ്കിലും കേസിൽ ശിക്ഷിക്കുക, അല്ലെങ്കിൽ ഇതിന് വിഷയങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ അഭിനയിക്കുക ആൾക്കാരില്ലാത്ത അവസ്ഥയിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ സിനിമ വ്യവസായം വളരെ തകർന്നൊരു അവസ്ഥയിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മളെല്ലാവരും അത്രമാത്രം നല്ലതെന്ന് വിശ്വസിക്കുന്ന പല നടന്മാരും നടിമാരുടെ കാര്യം ഇല്ലല്ലോ, അവരൊക്കെ പെർഫെക്റ്റ് ആണല്ലോ. നടിമാരൊക്കെ പെർഫെക്റ്റ്, നടന്മാർ മാത്രം കള്ളന്മാർ വില്ലന്മാരൊക്കെ. അപ്പോൾ ഇതാണ് വിഷയം. അതുപോലെ തന്നെ ദിലീപിൻ്റെ വിഷയം കുറച്ചും കൂടിയും വലിയൊരു വിഷയം മാറിയൊക്കെയാണ്. ദിലീപിൻ എന്തായാലും ഉള്ളിയപ്പ് വളരെ സെറ്റപ്പ് എന്തായാലും, കൂടെയുള്ള അത്രയും വേണ്ടപ്പെട്ട ഫ്രണ്ട്സ് വരെ ഇപ്പോൾ മൊഴി മാറ്റി പറഞ്ഞിരിക്കുകയാണ്. എന്തായാലും എന്തൊക്കെ നമുക്ക് ലൈവായിട്ട് നമുക്ക് കാണാം, ഇവരൊക്കെ ഓരോ ദിവസത്തെ ആരൊക്കെയാണ് എന്താ പറയുക, ഈ വെള്ളി വെളിച്ചത്തിൽ വരാൻ പോകുന്നത്. ഇപ്പോൾ ഒരെണ്ണത്തിന് ഉറക്കുണ്ടാവില്ല, വീട്ടിൽ കിടന്ന് ഒരു എണ്ണം ഉറങ്ങുണ്ടാവില്ല. ചെയ്ത് കൂട്ടിയുള്ള മുകേഷ്, ഇവർക്കൊക്കെ പണി പാലും വെള്ളത്തിലാണ് വരുന്നത്. അപ്പോൾ തൽക്കാലം ഈ വീഡിയോ അവസാനിപ്പിക്കുകയാണ്, കാരണം മറ്റൊരു വീഡിയോയുമായിട്ട് പിന്നീട് വരാം. ഓക്കേ.